മീൻ പൊള്ളിച്ചത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലേ. ഏത് മീൻ വെച്ച് വേണേലും നമുക്ക് പൊള്ളിച്ചതുണ്ടാക്കാം. എന്നാലും കരിമീനാകുമ്പോൾ ഒന്നുകൂടെ സ്വാദ് കൂടും. അപ്പോൾ ഇന്ന് ഞാൻ തനി നാടൻ രുചിയിൽ കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ എല്ലാവർക്കും ഹോംലി മസാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോയോളം കരിമീനുണ്ട്, അതായത് ഒരു 7 കരിമീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക, എന്നിട്ട് അത് നല്ല പോലെ വരിഞ്ഞെടുക്കുക. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് 10-15 അല്ലി എടുത്തത്. പിന്നെ 5-6 ചീരാമുളക്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1/4 ഗ്ലാസ് പുളിവെള്ളം, നല്ല കട്ടിയുള്ള പുളിവെള്ളം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നൊരു മറവി സംഭവിച്ചു. ഇഞ്ചിയും ഉപ്പും ഇടാൻ മറന്നുപോയി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന്ന് കുറച്ചെടുത്തിട്ട് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ബാക്കി നമുക്ക് നമ്മുടെ പൊള്ളിക്കാനുള്ള മസാലയിലേക്ക് ആവശ്യമുണ്ട്. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം എന്തായാലും മസാല അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം. സവാളയേക്കാൾ എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇതിപ്പോൾ 1/4 കിലോ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഒരുപാട് നേരം ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പൊള്ളിക്കാനുള്ള മസാലയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഞാനിന്ന് ഒരു ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി എത്രത്തോളം വാടി വരുന്നോ അത്രത്തോളം നമ്മുടെ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിന്ന് ഉള്ളി അത്രത്തോളം വാട്ടിയെടുത്തില്ല, കാരണം എനിക്ക് ടൈം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് വേഗം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിൽ ബാക്കി മീൻ പൊരിക്കാനെടുത്തതിൻ്റെ മസാലയിൽ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പം നമ്മുടെ പൊള്ളിച്ച മസാലയ്ക്ക് നല്ലൊരു നാടൻ ടേസ്റ്റാണ്. അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ ഇല ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ആ വാട്ടിയ ഇലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറേശ്ശെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു മീനും വെക്കുക. പിന്നെ മസാല വെച്ചിട്ട് ആ മീനൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കെട്ടിയെടുക്കുക. അപ്പം ഞാൻ മസാലയ്ക്ക് മീതെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. കറിവേപ്പിലയൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കൂടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇനി ഈ പൊതിഞ്ഞെടുത്ത മീൻ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പം ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പം ഈ നമ്മൾ ഈ പൊതിഞ്ഞെടുത്ത മീനും കൂടി അതിലേക്ക് വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഫസ്റ്റത്തതൊക്കെ വെച്ച് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് കിട്ടും.